വെൽക്കം ടു സ്പൈസി ഗാർലിക്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മീനില്ലാതെ എങ്ങനെ ഒരു മീൻകറി വെക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ വെണ്ടയ്ക്ക. ഈ ഒരു വലിപ്പം വേണം. ഇത് 4-5 വെണ്ടയ്ക്കയുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. വാളംപുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ പുളി, ചിലർക്ക് അത് മനസ്സിലാവത്തില്ല. സാമ്പാർ പുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലിക്ക് വരെ സാധാരണ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പം വെളിച്ചെണ്ണ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അതിന് വെണ്ടയ്ക്കയ്ക്ക് ഒരു വഴുക്കലൊക്കെ പോലെ ഉണ്ടല്ലോ, അതൊന്ന് മാറിയിട്ട് വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതാണ് നമ്മുടെ മീൻകറിയിലെ കഷ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വഴുക്കലൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ വഴുക്കലൊക്കെ മാറി, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എന്നാലും അത്രയും പോരാ, കുറച്ചുകൂടി ഒന്ന് ആയിക്കോട്ടെ. നന്നായിട്ട് വഴണ്ടു വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ വഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുറച്ചൊക്കെ സൈഡിൽ നിന്നെല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിൻ്റെ വഴുക്കലൊക്കെ പോയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ മീൻകറി വയ്ക്കുമ്പോൾ അതിൽ പച്ചമുളക് ചേർക്കാറില്ല, അതുകൊണ്ടാണേ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി, നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കറിയുടെ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ അതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കണം പുളി ഇത്രയും മതിയോ എന്ന് നോക്കണം കേട്ടോ. അതിനല്ലെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിന് പുളി പിഴിഞ്ഞു കൊടുക്കണം. ഈ കറി ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വേകട്ടെ. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു, വെണ്ടയ്ക്കയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വേറൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ കുറവ് ഉപയോഗിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക വഴറ്റി അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത് കടുക് താളിക്കേണ്ട കാര്യമില്ല. ഇനി വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനില്ലാത്ത മീൻകറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡിയായിട്ടുണ്ട്. നോയമ്പിനും വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയൊരു കറിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.